നമ്മുടെ കൺമുമ്പിൽ വലുതായ ഭക്ഷ്യക്ഷാമങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഒരു കാലത്ത് നമ്മുടെ പൂർവികർ അനുഭവിച്ചിട്ടുള്ള ക്ഷാമത്തെ അതിജീവിച്ചിട്ടുള്ളത് കപ്പയെയും ചക്കയെയും ഒക്കെ ആശ്രയിച്ചിട്ടാണ്. അവരുടെ രോഗപ്രതിരോധ ശേഷി ഉയർത്തുന്നതിൽ ചക്കക്കുരുവിൻ്റെ സ്ഥാനം വലുതായിരുന്നു. അതെ, ആധുനിക ശാസ്ത്രം പറയുന്നു ചക്കക്കുരുവിൽ അസാമാന്യമായ രോഗപ്രതിരോധ ശേഷി ഉണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ചക്കക്കുരുവിനെപ്പറ്റി അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അറിയുവാൻ ഈ വീഡിയോ പ്രയോജനപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വീണ്ടും എസ് എ മീഡിയയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടനടി കാണുവാൻ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചക്കക്കുരു നാരുകളുടെ കലവറയാണ്. മുഖത്ത് തിളക്കമുണ്ടാക്കുവാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ ചക്കക്കുരുവിലുണ്ട് എന്നറിഞ്ഞതോടുകൂടി ഇതിൻ്റെ വിപണി സാധ്യതകൾ ഏറി വരുന്നുണ്ട്. ധാരാളം ആൻറ്റി ഓക്സൈഡുകളും വൈറ്റമിനുകളും എല്ലാം ചക്കക്കുരുവിലടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, സിങ്ക്, ഫോസ്ഫറസ് തുടങ്ങിയവയെല്ലാം ചക്കക്കുരുവിലടങ്ങിയിട്ടുണ്ട് എന്നാണ് ഗവേഷണങ്ങളിലൂടെ വ്യക്തമായിരിക്കുന്നത്. ചക്കക്കുരു ക്യാൻസറിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നവയാണ്. നമ്മുടെ രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ നടന്ന പരീക്ഷണങ്ങൾ ഇത് വിശദമാക്കുന്നു. മുൻപ് പറഞ്ഞതുപോലെ പ്രതിരോധ ശക്തിയാണ് ചക്കക്കുരു കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത്. ഗവേഷകർ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ചക്കക്കുരു അരച്ച് പാൽ, തേൻ എന്നിവ ചേർത്ത് മുഖത്തു പുരട്ടുന്നത് മുഖത്തെ പാടുകൾ അകറ്റാൻ വലിയ തോതിൽ സഹായിക്കുന്നു എന്ന്. അനീമിയ ഉള്ളവർക്കുള്ള നല്ലൊരു പരിഹാരമായി ചക്കക്കുരു നിർദ്ദേശിക്കപ്പെടുന്നു. ചക്കക്കുരുവിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് പ്രോട്ടീൻ സമ്പുഷ്ടമാണ്. വിറ്റമിൻ ബി, പൊട്ടാസ്യം എന്നിവ ധാരാളമായും ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്നു. ഇവയിൽ അടങ്ങിയിരിക്കുന്ന നിയമിൻ, റിബോഫ്ലവിൻ എന്നിവ കണ്ണിൻ്റെയും ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പണ്ടുകാലം മുതൽ നിർദ്ദേശിച്ചിരുന്ന ഒരു പ്രതിവിധി കൂടിയാണ് ചക്കക്കുരു. ഇതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ദഹനം സുഗമമാക്കുകയും മറ്റു പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയ ചക്കക്കുരു നേർമയായി പൊടിച്ചു സൂക്ഷിക്കുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുമ്പോൾ ഇത് കഴിക്കാവുന്നതാണ്. ചക്കക്കുരുവിൻ്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അതിൻ്റെ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ചക്ക ഒരു പ്രത്യേക സീസണിൽ മാത്രം കിട്ടുന്നതാകയാൽ സീസൺ കഴിഞ്ഞും ചക്കക്കുരു ഉപയോഗിക്കാൻ അത് സൂക്ഷിച്ചു വെച്ചേ പറ്റൂ. അതെങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കാം. ചക്ക മുറിക്കുമ്പോൾ നല്ല ചക്കക്കുരുകൾ മാറ്റിവെക്കുക. ഒരു മണിക്കൂറോളം ഇത് വെള്ളത്തിലിട്ട് വെക്കുക. മുറിഞ്ഞതും മുളച്ചതും എല്ലാം ഒഴിവാക്കുക. വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതിലൂടെ വഴുവഴുപ്പ്, പശ, പുറമെയുള്ള തൊലി, പുളിരസം എന്നിവ പോയി കിട്ടുന്നു. തന്നെയുമല്ല, ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയും കുറയുന്നു. ഒരു മണിക്കൂറിന് ശേഷം കോട്ടൺ തുണിയിലോ പേപ്പറിലോ പരത്തി വെച്ച് ഈർപ്പം പൂർണ്ണമായി മാറ്റണം. പിന്നീട് ഒരു പാത്രമെടുത്ത ശേഷം നല്ലപോലെ ഉണങ്ങിയ മണ്ണ് ഇതിലേക്കിടുക. അതിനുശേഷം ചക്കക്കുരു ഇടുക. ഇതിനു മുകളിൽ മണ്ണിടുക. ചക്കക്കുരു വീണ്ടും നിരത്തുക. ഇങ്ങനെ ചക്കക്കുരുവും മണ്ണും തട്ടുതട്ടായി ഇട്ട് നല്ലതുപോലെ അടച്ചു സൂക്ഷിച്ചാൽ എത്ര കാലം വരെ ചക്കക്കുരു കേടാവാതെ സൂക്ഷിക്കാവുന്നതാണ്. ചക്കക്കുരുവിൻ്റെ ഗുണങ്ങൾ ഒരുപാട് കൂടിയപ്പോൾ ആവശ്യക്കാരും കൂടിയിട്ടുണ്ട്. മലയാളികൾ വിദേശ രാജ്യങ്ങളിലേക്ക് വരെ ഇപ്പോൾ ചക്കക്കുരു കൊണ്ടുപോകുന്നുണ്ട്. കൂടാതെ കയറ്റുമതിയും കുറവല്ല. ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ പോലും ചക്കക്കുരു വിഭവങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം.